ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ പലർക്കുള്ള ഒരു പ്രശ്നമാണ്, എനിക്ക് ലോജിക്കില്ല, എനിക്ക് കുറേയൊക്കെ തിയറി അറിയാം. അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിലും കോളേജിലൊക്കെ നമ്മൾ ധാരാളം സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ കാണാതെ പഠിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ഒരു പ്രോബ്ലം ചോദിച്ചാൽ പലർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമാണ് പ്രോഗ്രാമിങ്ങിൻ്റെ ലോജിക്ക് ബിൽഡ് ചെയ്യുക, അതിനുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അത്തരം പ്രോബ്ലം സോൾവിങ് സ്കില്ല് ബിൽഡ് ചെയ്യുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒരു ബിഗിനർക്ക്, അതായത് ഒരു പുതുതായിട്ട് ആദ്യമായിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ഒരാൾക്ക് അതിനെ പറ്റി ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പാറ്റേൺസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺസ് വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മളൊരു പാറ്റേൺസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ പ്രോഗ്രാമിങ്ങിൻ്റെ സ്കില്ല് കൂടും. അതുപോലെ പ്രോഗ്രാമിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായ ലൂപ്സ്, അതുപോലെ ഇഫ് കണ്ടീഷൻസ്, മെട്രിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാവും. അതുമാത്രമല്ല, വലിയൊരു പാറ്റേൺസൊക്കെ തരുമ്പോൾ അതിനെ നമുക്ക് പ്രോഗ്രാമിംഗ് മെത്തഡോളജി ആയ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പല പല പാർട്സ് ആക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ടോപ്പിക്കുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പേടിക്കുന്നു വേണ്ട, ഇത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആരും പേടിക്കണം, നമുക്ക് എന്ത് ചെയ്യുക, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഏറ്റവും ബിഗിനർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സീരീസിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പ്രീ റിക്വിസിറ്റ് ആയിട്ട് പറയാനുള്ളത് പ്രോഗ്രാമിങ്ങിലെ ബേസിക്സൊക്കെ അറിയണം. അതായത് സി പ്രോഗ്രാമിംഗ് അറിയണം, ബേസിക്സ് ആയിട്ടുള്ള. പിന്നെ ഒരു യൂസറിൻ്റെ അടുത്ത് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ അത് പ്രിൻ്റ് ചെയ്യാനും അറിയണം. അതുപോലെ ബേസിക് ലൂപ്സ് കാര്യങ്ങൾ അറിയണം. പിന്നെ നമ്പർ ഡിക്ലെയർ ചെയ്യാനും, വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഓക്കെ, അപ്പോൾ 100K സീരീസ് കാണാം, അതല്ലെങ്കിൽ നമ്മൾ ചാനലിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3-hour കോഡിംഗ് ചലഞ്ച് ഉണ്ട്, അതും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ലൂപ്പ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് പാറ്റേൺ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ്, 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ പിന്നൊരു സിമ്പിൾ പാറ്റേൺ ആണ് 2, 4, 6, അതായത് 2 ഗുണിതങ്ങൾ അല്ലെങ്കിൽ 2 വെച്ച് കൂടിപ്പോകുന്ന പാറ്റേൺ. പിന്നുള്ളത് 1, 3, 5, 7, അതായത് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് കൂടിപ്പോകുന്നൊരു പാറ്റേൺ. ഓക്കെ, പിന്നെ പാറ്റേൺസ് പല രീതിയിൽ തിരിഞ്ഞു വരാം, മറിഞ്ഞു വരാം. ഇത് ജസ്റ്റ് ബേസിക് നമ്പർ പാറ്റേൺസ് ആണ്, വളരെ അഡ്വാൻസ്ഡ് ഷേപ്പുകളായിട്ടുള്ള പാറ്റേൺസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. W പാറ്റേൺ, ബട്ടർഫ്ലൈ പാറ്റേൺ, ഡയമണ്ട് പാറ്റേൺ, ഇന്നർ ഡയമണ്ട്, ഔട്ടർ ഡയമണ്ട് തുടങ്ങിയ പാറ്റേൺസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം പാറ്റേൺസൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ അതിൻ്റെ പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഏവർക്കും ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളൊരു ബേസിക് പാറ്റേൺ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ പാറ്റേൺസ് നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് IDE, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ എക്ലിപ്സ് ഉണ്ട്, വിഷ്വൽ സ്റ്റുഡിയോ, VS Code ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ GDB എന്നുള്ളൊരു ഓൺലൈൻ കമ്പൈലറിലാണ്. അപ്പോൾ നിങ്ങൾ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രൗസറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് പ്രോഗ്രാമാണ്. നമ്മൾ യൂസറിൻ്റെ അടുത്ത് ഒരു ലിമിറ്റ് വാങ്ങിയിട്ട്, ഒരു നമ്പർ വാങ്ങിയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയാം 10 വാങ്ങിച്ചു, എന്നിട്ട് 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം വേരിയബിൾസൊക്കെ ലിമിറ്റ് വേരിയബിൾസൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ലിമിറ്റ്, i എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പ് കൺട്രോൾ ചെയ്യാനാണ്. ഓക്കെ, ഇനി യൂസറിൻ്റെ അടുത്ത് പ്രിൻ്റ് എഫിലൂടെ എൻ്റർ ദ ലിമിറ്റ് നമ്മൾ ചോദിച്ചു, എന്നിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്നും ലിമിറ്റിലേക്ക് ഒരു വാല്യൂ വാങ്ങിച്ചു, എന്നിട്ട് എന്ത് ചെയ്യാം, i ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, i1 മുതൽ i < or = limit i++, എന്നിട്ട് ആ ഒരു i വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം, ഞാൻ യൂസറിൻ്റെ അടുത്ത് വാങ്ങിയിട്ടുള്ളൊരു വാല്യൂ 10 ആണെന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് യൂസറിൻ്റെ അടുത്ത് 10 വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് i ൽ 1 ആണ്, 1 < or = 10, ഇവിടെ 10 ആണ്. 1 10നെക്കാട്ടിയും ചെറുതാണോ അല്ലെങ്കിൽ ലീക്കലാണോ നോക്കും. അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് പ്രിൻ്റ് എഫിലുള്ള വാല്യൂ, പ്രിൻ്റ് എഫിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ്, i ആണ് പ്രിൻ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ 1 പ്രിൻ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വീണ്ടും വന്നിട്ട് i++ ചെയ്യും, അപ്പോൾ 1 വാല്യൂ 2 ആകും, എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ 2 10നേക്കാളും ചെറുതാണോ നോക്കും, അതിപ്പോൾ ട്രൂ ആണ്. അപ്പോൾ i പ്രിൻ്റ് ചെയ്യും, വീണ്ടും 2 പ്രിൻ്റ് ചെയ്യും. ഇത് അടുത്ത ലൈനിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ, ഇവിടെ സ്ലാഷൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സ്ലാഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ലൈന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ കൂടി 3 ആകും, അങ്ങനെ 4, 5 മുതൽ 10 വരെയാകും, 9 കഴിഞ്ഞ് 10 ആകും. അപ്പോൾ 10 10 < or = 10, 10 10നേക്കാളും ചെറുതാണോ അല്ലെങ്കിൽ ഈക്വലാണോ നോക്കും. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ 10 പ്രിൻ്റ് ചെയ്യും. ഇനി അടുത്ത വാല്യൂ 11 ആകും, 11 ആകുമ്പോൾ ഈ കണ്ടീഷൻ തെറ്റും, അപ്പോൾ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം അവസാനിക്കും. അതാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം,
ഓഡ് നമ്പേഴ്സ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അതായത് 1, 3, 5, 7, 9 ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യം, നമ്മൾ അവസാനത്തെ ലിമിറ്റ് ഇവിടെ ഓൾറെഡി നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഓഡ് നമ്പറിലെ ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റം വരുത്തേണ്ടി ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഇവിടെ i=i+2 എന്ന് ആക്കിയാൽ മതി. ഓക്കെ, i=i+2 എന്ന് ആക്കിയാൽ മതി. അപ്പോൾ എന്താ വ്യത്യാസം വരിക? നമ്മൾ ഓൾറെഡി യൂസറിൻ്റെ അടുത്ത് 10 എന്നുള്ളൊരു ലിമിറ്റ് വാങ്ങിച്ചു. എന്നിട്ട് ഫസ്റ്റ് i-ന്റെ വാല്യൂ 1 ആണ്. 1 <= 10 ഒന്ന് 10നേക്കാൾ ചെറുതാണെന്ന് നോക്കി, അതെ ട്രൂ ആണ്. അപ്പോൾ 1 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യുക? i-ന്റെ വാല്യൂ i+2, i-ലേക്ക് 2 കൂടും. ഓക്കെ, അപ്പോൾ 1+2 = 3 ആകും. ഓക്കെ, എന്നിട്ട് 3 അത് ഇവിടെ ചെക്ക് ചെയ്യും. 3 <= 10 മൂന്ന് 10നേക്കാളും ചെറുതാണോ നോക്കും, ഇത് ട്രൂ ആണ്. അപ്പോൾ 3 പ്രിൻറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ വീണ്ടും അതിലേക്ക് 2 കൂടി. അപ്പോൾ 3+2 = 5. 5 10നേക്കാളും ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ നോക്കും, അത് ട്രൂ ആണ്. അപ്പോൾ 5 പ്രിൻറ്റ് ചെയ്തു. അങ്ങനെ അടുത്തത് പിന്നെ 7 പ്രിൻറ്റ് ചെയ്തു. പിന്നെ 9 ആയി, അതും പ്രിൻറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? 9 കഴിഞ്ഞിട്ട് പിന്നെ 2 കൂടുമ്പോൾ 11 ആകും. അപ്പോൾ 11 10നേക്കാളും ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ നോക്കും, അല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ആ പ്രോഗ്രാം അവിടെ എക്സിറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അതായത് 2, 4, 6, 8 എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നല്ല 2 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ചെറിയൊരു മാറ്റം വരുത്താം. ഇവിടെ i വാല്യൂ 1 എന്നുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 ആക്കാം. ഓക്കെ, ഇനി ഞാനൊരു ലിമിറ്റ് യൂസറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയാണ്, 15. ഓക്കെ, അപ്പോൾ 15 എന്നുള്ളൊരു ലിമിറ്റ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യും? ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. 2 2 2 <= 15. 2 15നേക്കാളും കുറവാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് നോക്കും. അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ ഈ 2 എന്നുള്ള കേസ് ട്രൂ ആയതുകൊണ്ട് 2 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും വന്നിട്ട് 2 ഒരു 2 കൂടി. അപ്പോൾ 2+2 = 4 ആയി. 4 15നേക്കാളും ചെറുതാണോ ഈക്വൽ ആണോ നോക്കി, അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ 4 പ്രിൻറ്റ് ചെയ്തു. അങ്ങനെ 6 പ്രിൻറ്റ് ചെയ്തു. 8 ഓക്കെ ആണ്. 10 ഓക്കെ. 12 ഓക്കെ. 14 ഓക്കെ. 14 കഴിഞ്ഞ് പിന്നെ 16 ആകും ഇവിടെ വന്നിട്ട്. എന്നിട്ട് അത് ഇവിടെ ടെസ്റ്റ് ചെയ്യും. 16 15നേക്കാളും കുറവാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ നോക്കും. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആ ഒരു കേസിൽ നിന്ന് അതെന്ത് ചെയ്തു? എക്സിറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയും 2 മുതൽ 2, 4, 6, 8, 10, 12, 14 അങ്ങനെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു വേറൊരു തരം ലൂപ്പ് തരാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ലൂപ്പ് ഇവിടെ ബോർഡിൽ എഴുതാം. 1, 5, 9 ഇങ്ങനൊരു ഇത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് പാറ്റേൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാറ്റേൺസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 1, 5 തമ്മിലുള്ള വ്യത്യാസം എന്താ? 4. 5, 9 തമ്മിലുള്ള വ്യത്യാസം എന്താ? 4. അപ്പോൾ ഓരോ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അപ്പോൾ 9 ലേക്ക് 4 കൂട്ടിയാൽ എത്ര വരും? 9+4 = 13 വരും. അപ്പോൾ അടുത്ത സംഖ്യ 13 വരും. 13ലോട്ടൊരു 4 കൂട്ടിയാൽ 13+4 = 17 അങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ഇത് പ്രിൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം? ഐ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 1 നിന്നാണ്. നമ്മൾ ലിമിറ്റ് യൂസറിൻ്റെ അടുത്ത് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എത്രയാണ് വ്യത്യാസം വരുന്നത്? 4 ആണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ i=i+2 എന്നുള്ളടുത്ത് ഇവിടെ ജസ്റ്റ് 4 ആക്കിയാൽ മതി. ഇത്ര ഉള്ളു കാര്യം, സിമ്പിളല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് 1 ചെക്ക് ചെയ്തു, അത് ട്രൂ ആണ്. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ലിമിറ്റ് 15 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 1+4 = 5. 5 15നേക്കാളും കുറവാണോ? ആണ്. അപ്പോൾ അത് 5 പ്രിൻറ്റ് ചെയ്തു. പിന്നെ 9, പിന്നെ 5ലേക്ക് 4 കൂട്ടിയപ്പോൾ 9 ആയി. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്തു. 9ലേക്ക് 4 കൂട്ടിയപ്പോൾ 13. അപ്പോൾ അതും ഓക്കെയാണ്, അത് പ്രിൻറ്റ് ചെയ്തു. 13ലേക്ക് 4 കൂട്ടുമ്പോൾ 17 അല്ല. അപ്പോൾ 17, അപ്പോൾ എന്തെയും? 13 എക്സിറ്റ് ആവും പ്രോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് ഐ ലൂപ്പിലെ വേറൊരു കാര്യം ചെയ്യാം, നോക്കാം ഡിക്രിമെൻറ്റിങ് എങ്ങനെയാണ് നോക്കാം. അതായത് ഒരു വാല്യൂ കുറഞ്ഞുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ഒരു പാറ്റേൺ ഇതാണ്. 100, 99, 98 ഇങ്ങനെ തുടങ്ങിയിട്ട് 1 വരെ വരണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്നൊരു നമ്പർ വാങ്ങുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ നമ്പർ മുതൽ ബാക്കിലോട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നൊരു പാറ്റേണാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം യൂസറിൻ്റെ അടുത്തൊരു ലിമിറ്റ് വാങ്ങിച്ചു. ഓക്കെ, ആ ലിമിറ്റ് വാങ്ങിച്ചിട്ട് ആ ലിമിറ്റ് മുതൽ ബാക്കിലോട്ടാണ് വരുന്ന പ്രോഗ്രാമിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം for i = limit എന്ന് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഏത് വരെ പ്രിൻറ്റ് ചെയ്യണം? 98, 99, 98 അങ്ങനെ 1 വരെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, i < or = എന്നുള്ളതിന് പകരം i > or = എന്നാവും. കാരണം എന്താ? നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഡിക്രിമെൻ്റ് ഉള്ളത് i -- ചെയ്തു. ഈ i- എന്ന് പറഞ്ഞാൽ i = i-1 എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഈ i- എന്നുള്ളത്. അതായത് കണ്ടിട്ട് വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ലിമിറ്റ് യൂസ് ചെയ്യണമെന്ന് 100 വാങ്ങിച്ചു. 100 100നെക്കാട്ടിയും വലുതാണോ അല്ല 1നെക്കാട്ടിയും വലുതാണോ നോക്കിയാണ് ഇപ്പോൾ 100 പ്രിൻറ്റ് ചെയ്തു. പിന്നെ അടുത്തത് അതിൻ്റെ ഒന്ന് കുറഞ്ഞു, അപ്പോൾ 99 പ്രിൻറ്റ് ചെയ്തു, 98 പ്രിൻറ്റ് ചെയ്തു, ഇങ്ങനെ താഴോട്ട് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളായി. ഇനി എന്ത് ചെയ്തു, അങ്ങനെ അവസാനം 1 വരെ നോക്കും. 1 ഗ്രേറ്റർ ദാൻ 1 ആണോ അല്ല, 1 1നെക്കാട്ടും വലുതാണോ അല്ല, പക്ഷേ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ 1 ഈക്വൽ ടു 1, അതായത് 1 1 സമമാണ്. അപ്പോൾ അത് ട്രൂ ആയി. അപ്പോൾ 1 വരെ അങ്ങനെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഒരു ഡിക്രിമെൻറ്റിൽ വേറൊരു ഒരു ലൂപ്പും കൂടി നോക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ വരെ 99 97 അങ്ങനെ വന്നിട്ട് 1 വരെ. ഓക്കെ, അപ്പോൾ 99 ഉം 97 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ, 2 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 97 2 വ്യത്യാസം വരുന്നത് 95, ഇങ്ങനെ ബാക്കിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന വാല്യൂ എന്താണോ അതാണ് സ്റ്റാർട്ടിങ് വാല്യൂ. അപ്പോൾ ആ ലിമിറ്റ് നമ്മൾ യൂസറിൻ്റെ അടുത്ത് ഓൾറെഡി വാങ്ങിച്ചു, അത് 99. ഓക്കെ, എന്നിട്ട് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, ആണ്. പിന്നെ അതിലെ വാല്യൂ ഇപ്പോൾ നമ്മൾ എത്ര കുറക്കുന്നത്, ഐ 2 വെച്ചാണ് കുറക്കുന്നത്. അപ്പോൾ ഐ ഈക്വൽ ടു i-2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇവിടെ പ്രിൻ്റ് ആവും. ഓക്കെ, ഇനി ഞാൻ വേറൊരു പാറ്റേൺ എഴുതാം. ഇതെല്ലാവരും ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്തു നോക്കാം. 101 98 95 അങ്ങനെ 3 വരെ വരും. അപ്പോൾ ഇത് തമ്മിൽ എത്രയാണ് വ്യത്യാസം നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ആ പാറ്റേൺ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ ചെയ്യാം, നമ്മൾ സാധാരണ LP സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 1 × 1 1 2 1 × 2 2 1 × 3 3 അങ്ങനെ നമ്മൾ 10 വരെ നമുക്ക് എല്ലാവർക്കും കാണാപാടായിരിക്കും. അപ്പോൾ അതെങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ ലൂപ്പ് എത്ര തവണയാണ് വർക്ക് ചെയ്യേണ്ടത്, 10 തവണയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലൂപ്പ് എങ്ങനെ എഴുതണം. ഓക്കെ, അപ്പോൾ ലൂപ്പ് എവിടെ നിന്ന് തുടങ്ങും, 1 തുടങ്ങും. അങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് വർക്ക് ചെയ്യണം, i < 10 പ്രാവശ്യം. ഓക്കെ, എന്നിട്ട് അത് ഓരോ തവണയും കൂട്ടി കൂട്ടി പോകണം. ഓക്കെ, ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിലൊരു വ്യത്യാസമുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, അതായത് എനിക്ക് വേണ്ട മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെയാണ് വേണ്ടത്. 1 × 1 1 1 × 2 2 1 × 3 3 അങ്ങനെ പോയിട്ട് 1 × 10 10 ഇങ്ങനൊരു ഡീലാണ് എനിക്ക് ഔട്ട്പുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെ വരാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താണ് നമ്മൾ വാങ്ങുന്ന യൂസറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന നമ്പറാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഓഫിൽ ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള /d ഇട്ടു, എന്നിട്ടൊരു സ്പേസ് ഇട്ടു, എന്നിട്ട് ഒരു x എന്നുണ്ട്. അപ്പോൾ ഒരു x എന്ന് എഴുതി, ക്യാപിറ്റൽ x എഴുതി, എന്നിട്ട് ഇവിടെ ഓരോ സംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ളത് എഴുതി, എന്നിട്ട് വീണ്ടും ഒരു സ്പേസ്, പിന്നെ ഒരു ഈക്വൽ ടു ചിഹ്നം. ഈ ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് കൊടുത്താൽ അതുപോലെ പ്രിൻ്റ് ആവും. പക്ഷേ നമ്മൾ ഈ മോഡുലസ് d അങ്ങനെ ആ ഒരു ഇത് ഇടുന്നത് മോഡുലസ് f എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു നമ്പറാണ് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇങ്ങനെ ഈക്വൽ കൊടുത്തിട്ട് വീണ്ടും ഒരു വാല്യൂ, അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൂടുന്ന INL എവിടെ വരുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 × 1 2 2 × 2 4 അങ്ങനെ വരും. അപ്പോൾ ഈ വാല്യൂ അല്ല ഇവിടെ, നമ്മൾ അങ്ങനെ 1 നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങുന്ന വാല്യൂ. ഇപ്പോൾ ഇത് ശരിക്കും ഇത് ലിമിറ്റ് എന്ന് എഴുതണമെന്നില്ല, എൻ്റെ അടുത്ത് നമ്പർ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ ലിമിറ്റിന് പകരം വേണമെങ്കിൽ നമുക്ക് നമ്മ എന്നൊക്കെ എഴുതാം. ഇവിടെ ഈ ലിമിറ്റിന് പകരം നമുക്ക് നമ്മ എന്നൊക്കെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനത് നമ്മാണെന്ന് വിചാരിക്കാം, നിങ്ങളങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ടത് ഈ ഓരോ എന്താണ് നമ്മൾ ആ ഫസ്റ്റ് യൂസറിൻ്റെ നിന്ന് വാങ്ങുന്ന നമ്പറാണ് നമ്മൾ ആദ്യം പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ 2 2 2 അങ്ങനെ വരും. അപ്പോൾ ആ നമ്മ നീ അവിടെ കൊടുത്തു, എന്നിട്ട് പിന്നെ അടുത്ത് പ്രിൻ്റ് ചെയ്യേണ്ട വാല്യൂ എന്താ, ഈ ഒരു കൂടിക്കൂടി പോകുന്നത്, ഈ i വാല്യൂ ആണ് ഇവിടെ കൂടിക്കൂടി പോകുന്നത്, 1 2 3 അങ്ങനെ 10 വരെ പോകുന്നത്. അപ്പോൾ നമ്മ പിന്നെ i കൊടുത്തു, പിന്നെ എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോഴാണ് ആ വാല്യൂ വരുന്നത്. അതായത് 2 × 1 2 2 × 2 4 ഇനി 3 × 2 6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നം ഇൻറ്റു i എന്ന് കൊടുക്കണം, നം *i എന്ന് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഔട്ട്പുട്ട് വരും, ഫസ്റ്റ് നമ്മ. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, 3 വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മ, പിന്നെ ഫസ്റ്റ് iൻ്റെ വാല്യൂ 1. അപ്പോൾ 3x
1 എന്ന് വന്നു പിന്നെ ഈക്വൽ ടു വന്നു പിന്നെ എന്ത് ചെയ്തു നം സ്റ്റാർ ഐ 3 ഇൻ ടു 1 3 ഓക്കെ ഇനി അടുത്തത് 3 ഇൻ ടു 2 6 അങ്ങനെ 3 ഇൻ ടു 3 9 അങ്ങനെ അങ്ങനെ 3 ഇൻ ടു 10 30 വരെ പ്രിൻ്റ് ആവും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാറ്റേൺസ് മനസ്സിലായി ഉണ്ടാവും ഇനി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ തല തിരിച്ച് ചെയ്യുക അതൊരു ഹോംവർക്ക് അതായത് ഫസ്റ്റ് എന്ത് വരണം 10 എന്ന് വരണം അതായത് 3 ഇൻറ്റു 10 30 3 ഇൻറ്റു 9 അങ്ങനെ വന്നിട്ട് അവസാനം 3 ഇൻറ്റു 1 3 എന്ന് വരണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ലൂപ്പ് ഈ കണ്ടീഷൻസൊക്കെ റിവേഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ 10 എന്ന് തുടങ്ങിയിട്ട് 1 അവസാനിക്കുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകും നല്ല നല്ല ഷേപ്പുകൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും നല്ല നല്ല ഷേപ്പായുള്ള പാറ്റേൺസ് നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാവരും എന്ത് ചെയ്യുക ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നെറ്റിലൊക്കെ ഒന്ന് അടിച്ചിട്ടൊന്ന് റിസർച്ച് ചെയ്ത് തരാം അതുപോലെ മെട്രിക്സ് മെട്രിക്സ് പറഞ്ഞിട്ട് ആരും പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് മെട്രിക്സ് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ നാളെ മുതൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്നതിൽ വളരെ ബേസിക്സ് ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ